കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നയിക്കുന്ന രണ്ടാമത്തെ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കം. മണിപ്പൂരിലെ ധൗബലിലാണ് യാത്രയ്ക്ക് തുടക്കമായത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽഗാന്ധിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇരുവരും പ്രസംഗം ആരംഭിച്ചത്. മോദിക്ക് ഏകാധിപത്യ മനോഭാവമെന്ന് ഖാർഗെ പറഞ്ഞു. വോട്ട് വാങ്ങാൻ മോദി രാമനാമം ചൊല്ലരുത്, BJP ജനാധിപത്യത്തെ ഇല്ലായ്മിച്ചേക്കുകയാണെന്നും ഖാർഗെ തുറന്നടിച്ചു. മോദി ഇതുവരെ മണിപ്പൂരിലെത്തിയില്ലെന്നും മണിപ്പൂരിൻ്റെ മുക്കിലും മൂലയിലും മോദി വിദ്വേഷം പരത്തിയെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. മണിപ്പൂരിൻ്റെ വേദന പ്രധാനമന്ത്രിയുടെ വേദനയല്ല, ഇത് അപമാനകരമായ കാര്യമാണ്. യാത്ര എവിടെ നിന്ന് തുടങ്ങണമെന്ന് പാർട്ടിയിൽ ആലോചന നടന്നു. മണിപ്പൂരിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞത് താനാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. 15 സംസ്ഥാനങ്ങളിലൂടെയും 100 ലോക്സഭാ സീറ്റുകളിലൂടെയുമാണ് യാത്ര കടന്നു പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് നേരിട്ട് ഇറങ്ങാനുമുള്ള കോൺഗ്രസിൻ്റെ ശ്രമമായാണ് ഈ കാൽനട ജാഥ വിലയിരുത്തപ്പെടുന്നത്. രാഹുൽഗാന്ധി നയിക്കുന്ന യാത്ര പ്രത്യയശാസ്ത്രപരമാണെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും വാദിച്ച കോൺഗ്രസ് 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. 67 ദിവസങ്ങളിലായി 110 ജില്ലകളിലൂടെ 6700 കിലോമീറ്ററുകൾ താണ്ടാനാണ് രാഹുൽഗാന്ധി ഒരുങ്ങുന്നത്. യാത്ര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് വടക്കും മധ്യഭാഗത്ത് കടന്ന് മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കാലമാവുകയും ഇത് ജാഥയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലായിരിക്കും ജാഥ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. 11 ദിവസത്തിനുള്ളിൽ 20 ജില്ലകളിലായി 1074 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. തുടർന്ന് ജാർഖണ്ഡിൽ 8 ദിവസം, അസമിൽ 8, മധ്യപ്രദേശിൽ 7 ദിവസം എന്നിങ്ങനെയാവും ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ. UPയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയായ കോൺഗ്രസിന് ഇപ്പോൾ അവിടെ നല്ല കാലമല്ല. കേവലം 1 MP മാത്രമാണ് ഇവിടെ അവർക്കുള്ളത്. മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധി മാത്രമാണ് അത്. റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് സോണിയാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത്. പാരമ്പര്യ മണ്ഡലമായ അമേഠിയിൽ രാഹുലിനുൾപ്പെടെ തോൽവി നേരിടേണ്ടി വന്നത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല. യാത്ര 6713 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. കൂടുതലും ബസ്സുകളിലും കാൽനടയായും ആയിരിക്കും യാത്ര മുന്നോട്ട് നീങ്ങുക. ഇത് 100 ലോക്സഭാ സീറ്റുകളും 337 നിയമസഭാ മണ്ഡലങ്ങളും കയറി ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. സംഘർഷബാധിത സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്നത് കോൺഗ്രസിൻ്റെ മറ്റൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്ന വിലയിരുത്തലും ഉണ്ട്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.